ടാറ്റാ സ്കൈ ഡി ടി എച്ച് കമ്പനി പുതിയതായിട്ട് ഇറക്കിയ ഏറ്റവും പുതിയ ബോക്സാണ് ടാറ്റാ സ്കൈ ബിങ് ബോക്സ്. ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. സ്കൈ ആദ്യമായിട്ട് ഇറങ്ങിയ സ്റ്റാൻഡേർഡ് ഡെഫിനിഷനുള്ള എസ് ഡി ബോക്സ് ഇറക്കിയുണ്ടായി. അതിനെ തുടർന്നത് എച്ച് ഡി ക്വാളിറ്റിയിലുള്ള ഹൈ ഡെഫിനിഷൻ ബോക്സും ഇറക്കുകയുണ്ടായി. അതിനുശേഷം ടാറ്റാ സ്കൈ കമ്പനി ഇറക്കിയത് റെക്കോർഡിംഗ് ഫെസിലിറ്റിയുള്ള 4K റെക്കോർഡിംഗ് ഫെസിലിറ്റിയുള്ള റെക്കോർഡിംഗ് ബോക്സാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ബിങ് ബോക്സ് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ദോഷങ്ങളും നമുക്ക് പരിശോധിക്കാം. ഈ ബോക്സ് നോർമലിലുള്ള നമുക്കിപ്പം കിട്ടുന്ന എസ് ഡി ചാനലും എച്ച് ഡി ചാനലും ഈ ബോക്സിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന എച്ച് ഡി ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. ഈ 4K ബോക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ട്രാൻസ്മിഷനിൽ 4K വീഡിയോ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം 4K ട്രാൻസ്മിഷൻ നമുക്ക് വരുന്നില്ല. പക്ഷേ നമുക്ക് യൂട്യൂബിലും അതുപോലൊക്കെയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ കുറേ നെറ്റിൽ കുറേ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാകും. അതിൽ 4K വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. ആ വീഡിയോ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിനുള്ള ഒരു 4K ആൻഡ്രോയിഡ് ബോക്സ് കൂടെ കൂടിയതാണ്. രണ്ടുകൂടെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ബോക്സാണ് ഇപ്പോൾ നമ്മൾ ടാറ്റാ സ്കൈ ബിങ് ബോക്സ് എന്ന് പറയുന്നത്. ഇത് ഒരു ആൻഡ്രോയിഡ് അധിഷ്ഠിത ബോക്സാണിത്. അതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് 9 Pi ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് 2 GB റാമും 8 GB ഇൻറ്റേർണൽ മെമ്മറിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തൊക്കെ എന്താ പ്രത്യേകതകൾ ഈ ബോക്സിന് ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ബോക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലൊക്കെ കയ്യിരിക്കുന്ന മൊബൈൽ അതേ മൊബൈൽ നമ്മൾ നിലവിൽ കയ്യിരിക്കുന്ന മൊബൈലിൻ്റെ അതേ സ്ക്രീൻ നമുക്ക് ഹോം കാസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടി വി സ്ക്രീനിൽ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ആദ്യത്തെ സവിശേഷത. പിന്നെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന മിക്ക ആപ്ലിക്കേഷനും തന്നെ നമുക്ക് ടി വിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ടി വിയുടെ വലിയ സ്ക്രീനിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമതായിട്ട് സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്റ്റിവിറ്റി ഉണ്ട്. സാധാരണ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ എന്തെങ്കിലും സ്പീക്കറോ അല്ലെ ഹെഡ്സെറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വയർലെസ് ആയിട്ട് അതായത് വയറുകളൊന്നും കൊടുക്കാതെ തന്നെ ഇതിൻ്റെ അകത്ത് ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓഡിയോ റൂമിൻ്റെ എൻഡിലിരുന്നോ എല്ലാവർക്കും ശല്യമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ നമുക്ക് ഈ ഓഡിയോ സ്ട്രീം ചെയ്ത് വേറെ ഉപകരണത്തിൽ കേൾക്കാൻ പറ്റുമെന്നാണ് അടുത്ത ഒരു പ്രത്യേകത. ഈ ബോക്സ് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. 5.1 മുകളിലുള്ള 7.1 ഓഡിയാണ് ഇപ്പോൾ ഡോൾബി അറ്റ്മോസ്. ഈ സൗണ്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. AVR ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് നല്ല പ്രയോജനകരമായിരിക്കും. സൗണ്ട് അതുപോലൊക്കെയുള്ള മൂവിയൊക്കെ കാണുമ്പോൾ അതുപോലൊക്കെയുള്ള ക്ലാരിറ്റി നമുക്ക് ആസ്വദിക്കാവുന്നതാണുള്ള ഒരു പ്രത്യേകത. വോയിസ് സെർച്ചിങ് റിമോട്ടാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. വോയിസ് വഴി നമുക്ക് കമാൻഡ് കൊടുത്തുകൊണ്ട് നമുക്ക് പറഞ്ഞ് മൊബൈലിലല്ല നമ്മുടെ ഇരിക്കുന്ന റിമോട്ടിൽ ഇത് പറഞ്ഞ് പ്രസ് ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ ഇത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. നമ്മുടെ കയ്യിലിരിക്കുന്ന പിന്നെ സ്മാർട്ട് ഫോൺ റിമോട്ടായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊരു വേറൊരു പ്രത്യേകതയാണ്. കൂടാതെ കമ്പനി എന്തെല്ലാം പിന്നെ സൗജന്യങ്ങളാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ബോക്സ് മേടിക്കുമ്പോൾ നമുക്ക് 6 മാസത്തേക്ക് ബിങ് സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ബിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെറസ്കേഡി ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ അകത്ത് കുറേ വീഡിയോ സ്ട്രീമിംഗ് ഉള്ള കുറേ ആപ്ലിക്കേഷൻസ് എല്ലാം അതിൻ്റെ അകത്ത് ബിൽറ്റ് ഇൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് 6 മാസത്തേക്ക് നമുക്ക് സൗജന്യമായിട്ട് കമ്പനി തരുന്നുണ്ട്. ഇതിനകത്ത് ഡിസ്നി ഹോട്ട്സ്റ്റാർ ഉണ്ട്, സൺ നെക്സ്റ്റ് ഉണ്ട്, ഷെമാരു ഉണ്ട്, ഹംഗാമ പ്ലേ, ഇറോസ് നൗ എന്നിവ 6 മാസത്തേക്ക് തീർത്ത് ഇതിനകത്ത് സൗജന്യം. ഈ ബോക്സിൽ നമുക്ക് 500 GB ഹാർഡ് ഡിസ്ക് എക്സ്റ്റേണലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനകത്തുള്ള വീഡിയോകളും മറ്റും സ്ട്രീം ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിനതുകൂടാതെ മൈക്രോ എസ് ഡി കാർഡ് 128 GB നമുക്ക് ഇതിനകത്ത് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. അതിനകത്ത് ഇട്ട് നമുക്ക് അതിനകത്ത് വീഡിയോയും ഫോട്ടോയൊക്കെ സ്ട്രീം ചെയ്ത് നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അങ്ങനെ നമുക്ക് അതിനകത്തുള്ള 4K വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുള്ള ഡ്രൈവിൽ നിന്നോ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് 4K വീഡിയോ നമുക്ക് ഇതിനകത്ത് ആസ്വദിക്കാം എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇതിനകത്ത് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ദോഷങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് നമുക്ക് റെക്കോർഡിംഗ് ഫെസിലിറ്റി ഈ ബോക്സിൽ അവൈലബിൾ അല്ല. ഇനി അവർ വരുമെന്നും അല്ല ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ അത് വരുമെന്നും അവർ പറഞ്ഞിട്ടില്ല. രണ്ടാമതായിട്ട് നമുക്ക് ഇത് 6 മാസം കഴിഞ്ഞാൽ നമുക്ക് 250 രൂപ നമുക്ക് ഇതിനകത്ത് ചാർജ് അവർ ഈടാക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഈ ബിങ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എല്ലാം ഉപയോഗിക്കുന്നതിന് തന്നെ അവർ 250 രൂപ ചാർജ് മാസം ഈടാക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഡി ടി എച്ചിൻ്റെ കണക്ഷൻ എടുക്കുക, അതായത് സാറ്റലൈറ്റിൽ നിന്ന് കാണുന്ന ചാനലുകൾക്ക് നമ്മൾക്ക് ആ മാസത്തെ എത്രയാണോ 250 ആണോ 260 ആണോ അവരിടുന്ന പാക്കേജിൻ്റെ ചാർജ് കൂടെ 2 ചാർജ് കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളത് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു നമുക്കൊരു കടയിലൊരു ആൻഡ്രോയിഡ് 4K ബോക്സിന് 1 GB റാമുള്ളതിന് 1700 രൂപ ആ റേഞ്ചിലും
ഒരു 2 GB റാം ഉള്ളതിന് 2500 600 റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. രണ്ടായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. നമുക്ക് ഡി ടി എച്ച് ബോക്സ് വേറെ ഉള്ളപ്പോൾ ആ ഡി ടി എച്ചിൻ്റെ ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു 4K ആൻഡ്രോയിഡ് ബോക്സ് വേറെ മേടിക്കുകയാണെങ്കിൽ ഇത് ഇവരെ സബ്സ്ക്രിപ്ഷനൊന്നും കൂടാതെ നമുക്ക് യൂട്യൂബ് അതുപോലുള്ള ഫ്രീയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് രണ്ടായിട്ട് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും 4K വീഡിയോ ഒന്നും തന്നെ സാറ്റലൈറ്റിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഡി ടി എച്ചിൽ 4K വീഡിയോ കിട്ടത്തില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ ഈ ബോക്സ് വേറെ രണ്ടായിട്ട് മേടിക്കുന്നവർ തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നിലവിലുള്ള കസ്റ്റമർക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ അവർ ഫെസിലിറ്റി വന്നിട്ടില്ല. പുതിയതായിട്ട് മേടിക്കാൻ തന്നെ ഉള്ളൂ നിർത്തിയുള്ളൂ. ഉള്ള ഇപ്പം സെറ്റപ്പ് ബോക്സ് ഉപയോഗിക്കുന്നവർക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ടാറ്റാ സ്കൈയിൽ വന്നിട്ടില്ല. ഇടയ്ക്ക് നമുക്ക് വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ആമസോൺ പ്രൈം 3 മാസത്തേക്ക് കൂടി ഒരു സൗജന്യമായിട്ടൊരു ഫെസിലിറ്റിയോട് കൊടുത്തിട്ടുണ്ട്. 3 മാസത്തേക്ക് ആമസോണിൽ നിന്നുള്ള വീഡിയോ നമുക്ക് സ്ട്രീം ചെയ്ത് കാണാവുന്നതിന് 3 മാസത്തേക്ക് ഫ്രീ ആണ്. അതുകൂടെ ഒരു ഇതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ. ഇത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. നന്ദി. നമസ്കാരം.